അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പട്ടുവം കോട്ടക്കീൽ കടവ് പാലം അനുബന്ധ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് എം വിജിൻ എം എൽ എ. പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നുവെന്നും എം വിജിൻ എം എൽ എ. കാടുകയറി ഇഴജന്തുക്കളുടെയും മറ്റും താവളമായി കണ്ണപുരം റെയിൽവേ ക്വാർട്ടേഴ്സ്. ഒരേക്കറോളം സ്ഥലം വെറുതെ കിടക്കുമ്പോഴും വികസന കാര്യത്തിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെ കണ്ടില്ലെന്ന് നടിച്ച് റെയിൽവേ അധികൃതർ. ഔഷധഗ്രാമം പദ്ധതി വിജയകരമാക്കി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. രണ്ടാംഘട്ടവും ഔഷധ സസ്യമായ കുറുന്തൂട്ടി കൃഷിക്ക് തുടക്കമായി. പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ കുറുന്തൂട്ടി കൃഷി ചെയ്യുന്നത് 100 ഏക്കറോളം സ്ഥലത്ത്. കാങ്കൂൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ്. വാർഡിനെ പ്രതിനിധീകരിച്ച് അന്തരിച്ച കെ വി ചന്ദ്രികയുടെ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 30 ജൂലൈ. വാർത്തകൾ വിശദമായി. പട്ടുവം കോട്ടക്കീൽ കടവ് പാലം അനുബന്ധ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് എം വിജൻ എം എൽ എ. ഓരോ പ്രവർത്തനത്തിനും നീക്കിവെച്ച തുകയും അതിന്റെ എസ്റ്റിമേറ്റും പരിശോധിച്ചാൽ കാര്യം ബോധ്യപ്പെടുന്നതാണെന്നും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നുവെന്നും എം എൽ എ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പട്ടുവം കോട്ടക്കീൽ കടവ് പാലത്തിന്റെ ഇരുഭാഗത്തും റോഡിനെ ബന്ധിപ്പിക്കുന്ന ഭാഗം താഴ്ന്നതിനാൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ പ്രയാസമാണ് നേരിട്ടത്. നാട്ടുകാർ ഇത് എം വിജിൻ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ ഇവിടെ വന്ന് പരിശോധന നടത്തി വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അതിന് ഭരണാനുമതി നൽകി ഇന്റർലോക്ക് പാകുന്നതിനും അനുബന്ധ പ്രവൃത്തിക്കുമായി 9.50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണങ്ങൾ ചിലർ ഉന്നയിക്കുകയാണ്. തികച്ചും അടിസ്ഥാനരഹിതവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലും അപകീർത്തിപ്പെടുത്തുന്ന നിലയിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നടത്തുന്ന പ്രചരണങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നും എം വിജിൻ എം എൽ എ പറഞ്ഞു. അഴിമതി എന്ന് ആരോപിക്കുന്നവർ അത് തെളിയിക്കാൻ കൂടി ബാധ്യസ്ഥരാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം ആരോപിക്കുന്നവർക്കുണ്ട്. ആ രീതിയിൽ ആരോപിക്കുന്നവർ സത്യസന്ധമായ ഭാഗത്തു കൂടി കണ്ടുകൊണ്ടായിരിക്കണം ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തേണ്ടത്. വളരെ സുതാര്യമായ രീതിയിലാണ് പട്ടുവം കോട്ടക്കിൽ പാലവുമായി ബന്ധപ്പെട്ട അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്, പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെയാണ് ഇത്തരം ചില ആരോപണം നടന്നത്. നമ്മുടെ നാട്ടിന് വികസനം വേണം. വികസനത്തിന് രാഷ്ട്രീയം ഒരിക്കലും നാം കാണരുത്. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ശാശ്വതമായി പരിഹാരമുണ്ടാക്കുക ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. മറിച്ചുള്ളതല്ല, അടിസ്ഥാനമില്ലാത്ത വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ്. കേവലം ഒരു ഇന്റർലോക്ക് പ്രവൃത്തി മാത്രമല്ല അവിടെ നടന്നത്. അതിന്റെ അനുബന്ധമായി നടത്തിയ പ്രവൃത്തികൾ പരിശോധിച്ചാൽ ബോധ്യമാകും. ഇരുഭാഗത്തും ഇന്റർലോക്ക് പതിപ്പിക്കുന്നതിനായി മണ്ണ് നീക്കി അതിനകത്ത് കരിങ്കല്ല് പാകി ഉറപ്പിച്ചിട്ടുണ്ട്. അതിനു മുകളിലാണ് ഇന്റർലോക്ക് പാകിയത്. ഭാരമേറിയ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിനു കഴിയുന്ന തരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇന്റർലോക്കാണ് പതിച്ചിരിക്കുന്നത്. ഓരോ പ്രവർത്തനത്തിനും നീക്കിവച്ച തുകയും അതിന്റെ എസ്റ്റിമേറ്റും പരിശോധിച്ചാൽ കാര്യം ബോധ്യപ്പെടുന്നതാണ്. പടിഞ്ഞാറെച്ചാൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന പട്ടുവം റോഡിൽ ഉയരം കൂടുതലാണ് എന്ന ആരോപണവും ഉന്നയിക്കുകയാണ്. അത് പരിഹരിക്കുന്നതിനുള്ള നടപടിയും ഇതിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളതാണ്. അത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയതുമാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അനാവശ്യ വിവാദങ്ങൾ നടത്താൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും എം വിജിൻ എം എൽ എ കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കണ്ണപുരത്ത് റെയിൽവേ ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുന്നു. ഒപ്പം ഒരു ഏക്കറോളം വരുന്ന സ്ഥലം വെറുതെ കിടക്കുകയാണ്. ഇടതുജക്കളുടെ താവളം കൂടിയാവുകയാണ് ഇവിടം. ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുമാറ്റി കൃത്യമായ രീതിയിൽ സ്ഥലം ഉപയോഗപ്പെടുത്തിയാൽ റെയിൽവേയുടെ വികസനത്തിന് അത് മുതൽക്കൂട്ടാവും. കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരേക്കറോളം വരുന്ന സ്ഥലമാണ് വെറുതെ കിടക്കുന്നത്. ഈ സ്ഥലത്ത് 6 റെയിൽവേ ക്വാർട്ടേഴ്സുകളാണ് കാടുകയറി നശിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന് ജീർണാവസ്ഥയിലാണ് ക്വാർട്ടേഴ്സുകൾ ഉള്ളത്. ഇവ ഈ രീതിയിൽ കിടക്കുന്നതിനാൽ ദൂരെ നിന്നും എത്തുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വാടകയ്ക്കും മറ്റും വേറെ സ്ഥലം കണ്ടെത്തേണ്ട സാഹചര്യവും വരാറുണ്ട്. ഒപ്പം സ്ഥലം കാടുമൂടി കിടക്കുന്നതിനാൽ തെരുവ് നായകളുടെയും ഇടജന്തുക്കളുടെയും താവളം കൂടിയാണ് ഇവിടം. പലപ്പോഴും പ്ലാറ്റ്ഫോമിലും ട്രാക്കിലും പാമ്പുകൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം അണലിയെ ആണ് ഇവിടെ നിന്നും പിടികൂടിയത്. ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കി സ്ഥലം ഉപയോഗപ്പെടുത്തിയാൽ അത് റെയിൽവേ വികസനത്തിന് ഏറെ ഉപകാരപ്രദമാകുമെന്ന് ജനങ്ങൾ പറയുന്നു. ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീർണിച്ചെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഒരുപാട് ക്വാർട്ടേഴ്സ് ഇവിടെ ഉണ്ടായതാണ്. ആൾക്കാർ താമസവും ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ തീരെ ആരും താമസമില്ല. എല്ലാം ജീർണിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ കണ്ണപുര റെയിൽവേ സ്റ്റേഷൻ്റെ അധീനയിൽ ഉള്ളതാണ്. അത് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. ടാക്സി പാർക്കിങ്ങിന് ഉൾപ്പെടെ പരിമിതമായ സൗകര്യമാണ് ഇവിടെ ഉള്ളത്. സ്ഥലം ഇതിനും ഉപയോഗപ്പെടുത്താം. അല്ലാത്ത പക്ഷം റെയിൽവേയുടെ മറ്റ് കെട്ടിടങ്ങളോ നിർമ്മിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള കുറുന്തോട്ടി കൃഷിയുടെ രണ്ടാംഘട്ട നടീൽ ഉദ്ഘാടനം മാടായിപ്പാറ തവരത്തടത്തിൽ എം വിജൻ MLA നിർവഹിച്ചു. കൃഷിവകുപ്പ്, ഔഷധി മെഡിസിനൽ പ്ലാന്റ് ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള കുറുന്തോട്ടി കൃഷിയുടെ രണ്ടാംഘട്ട നടീൽ ഉദ്ഘാടനം മാടായിപ്പാറ തവരത്തടത്തിൽ MVGN MLA നിർവഹിച്ചു. ഔപചാരികമായ തുടക്കം ഇന്ന് ഇവിടെ വെച്ച് നടക്കുകയാണ്. ഒന്നാം ഘട്ടം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ 3 പഞ്ചായത്തിലായിരുന്നു നമ്മൾ നടത്തിയത്. കണ്ണപുരം, അതുപോലെ തന്നെ കടന്നപ്പള്ളി, പാണപ്പുഴ 7 പഞ്ചായത്തുകളിലായി 25 acres ഒന്നാം ഘട്ടം കുറുന്തോട്ടി കൃഷി നടത്തിയത്. രണ്ടാം ഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തിലും 100 acres ഔഷധ കൃഷി നടത്തും. ആദ്യഘട്ടത്തിൽ കടന്നപ്പള്ളി, പാണപ്പുഴ, 7, കണ്ണപുരം എന്നീ 3 പഞ്ചായത്തുകളിൽ 25 acres നടപ്പിലാക്കിയ കുറുന്തോട്ടി കൃഷി വൻ വിജയമായിരുന്നു. കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തിൽ 20 acres 7, ചെറുതാഴം, കുഞ്ഞുമംഗലം, പട്ടുവം, കല്യാശ്ശേരി, കണ്ണപുരം പഞ്ചായത്തുകളിൽ 10 acres വീതവും, ചെറുതാഴത്ത് 15 acres ചെറുകുന്ന്, മാടായി പഞ്ചായത്തുകളിൽ 5 acres മാട്ടൂൽ പഞ്ചായത്തിൽ 2.5 acres രണ്ടാം ഘട്ടത്തിൽ ഔഷധ കൃഷി നടപ്പിലാക്കും. പദ്ധതിക്ക് 28 lakh rupees സർക്കാർ അനുവദിച്ചത്. പദ്ധതിയുടെ ഭാഗമായി നിലമൊരുക്കലിനും മറ്റുമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കർഷകരുടെ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും അവർക്കുള്ള പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തു. കർഷകർക്ക് വിപണനത്തിനുള്ള സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിളവെടുത്ത കുറുന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയാണ് ശേഖരിക്കുന്നത്. കൃഷിവകുപ്പ്, ഔഷധി മെഡിസിനൽ പ്ലാൻ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം കല്യാശ്ശേരി മണ്ഡലത്തിന് ലഭിക്കുകയുണ്ടായി. ഉദ്ഘാടന ചടങ്ങിൽ മാടായി പഞ്ചായത്ത് അംഗം പി ജനാർദ്ദനൻ അധ്യക്ഷനായി. കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചേങ്ങാട്ട് പദ്ധതി വിശദീകരിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുഷ, ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കേരതി, പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CP മുഹമ്മദ് റഫീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ കുറുന്തോട്ടി കൃഷിക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഉൾപ്പെടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇക്കുറിയും മാടായിപ്പാറയിലെ തവരത്തടം പ്രദേശത്ത് MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കുറുന്തോട്ടി കൃഷിയുടെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും ഇത്തവണയും മികച്ച രീതിയിൽ വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കർഷകരും MLA. മാടായിപ്പാറയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയൂര കച്ചവട തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളികൾക്കായി സമഗ്രമായ നിയമം നടപ്പിലാക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക, അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക, പഞ്ചായത്തുകളിൽ നിയമം കർശനമായി നടപ്പിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തിയത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥന്മാരും കോർപ്പറേഷൻ ഭരണാധികാരികളും
മുനിസിപ്പൽ ഭരണാധികാരികളും ഇവരെല്ലാം തന്നെ, അതിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഏതവസരത്തിലും മാറ്റി ഓടിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു തെരുവോരങ്ങളിൽ പണിയെടുക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികൾ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നതാണ്. എന്നാൽ ഈ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ടാണ് കെ വി ബാബു, കെ കെ കൃഷ്ണൻ, എം കൃഷ്ണൻ തുടങ്ങിയവർ ധർണാ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കൂൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ജൂലൈ 30 വോട്ടെടുപ്പ്. വാർഡിനെ പ്രതിനിധീകരിച്ച് അന്തരിച്ച കെ വി ചന്ദ്രികയുടെ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ജൂലൈ 30 വോട്ടെടുപ്പ് നടക്കും. വാർഡിനെ പ്രതിനിധീകരിച്ച അന്തരിച്ച കെ വി ചന്ദ്രികയുടെ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചായത്തിലെ ആലക്കാട് പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് 7-ാം വാർഡ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 11. 30 തിരഞ്ഞെടുപ്പ് നടക്കും. ഓഗസ്റ്റ് 1 വോട്ടെണ്ണും. കഴിഞ്ഞ പ്രാവശ്യം കെ വി ചന്ദ്രിക 597 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ നിന്നും വിജയിച്ചത്. നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ കൂടെ നിന്ന് ചന്ദ്രേച്ചി ആ വാർഡിനെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചന്ദ്രേച്ചി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് വരുന്ന മെമ്പറും അതേപോലെ ഈ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിനകത്ത് ആരെങ്കിലും ഏറ്റെടുപ്പിച്ചുകൊണ്ട് നിലപാട് തന്നെ പഞ്ചായത്ത് വരുന്ന ആളുകൾ സ്വീകരിച്ചു പോകുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ളത്. തെരഞ്ഞെടുപ്പ് മാതൃകാപരമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും നല്ല സഹകരണം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണമെന്നുള്ള ഉറപ്പിക്കുന്നു കൂടി നടത്തുകയാണ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ ഇതുവരെ CPM അല്ലാതെ മറ്റൊരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത ചരിത്രം ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കില്ല. എങ്കിലും പുതിയ സാഹചര്യത്തിൽ സ്ഥിതി എന്താകും എന്നറിയാൻ നോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മസേന സംരംഭക ഗ്രൂപ്പ് എവർഗ്രീൻ നിർമ്മിച്ച ഇനോക്കുലം വിൽപ്പന ആരംഭിച്ചു. ആദ്യ വിൽപ്പനോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. അടുക്കള മാലിന്യവും ജൈവമാലിന്യവും സംസ്കരിച്ച് എളുപ്പത്തിൽ വളമാക്കി മാറ്റാൻ സൂക്ഷ്മജീവാണുക്കളെ ഉപയോഗിച്ച് ഹരിതകർമ്മസേന സംരംഭക ഗ്രൂപ്പായ എവർഗ്രീൻ ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ വികസിപ്പിച്ചെടുത്ത പദാർത്ഥമാണ് ഇനോകുലം. ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി പദ്ധതിയിലൂടെ വീടുകളിലും പൊതുസ്ഥാപനങ്ങളിലും സംസ്കരണോപാധികളുടെ വിതരണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. വരും വർഷ പദ്ധതിയോടുകൂടി ഒരു വീട്ടിൽ ഒരു ജൈവമാലിന്യ സംസ്കരണ സംവിധാനം എന്ന ലക്ഷ്യത്തിലെത്തുമെന്നും ആവശ്യക്കാർക്ക് ഹരിതകർമ്മസേന വഴി ഇനോകുലം ലഭ്യമാകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഫലപ്രദമായിട്ട് വളമായിട്ട് മാറണമെങ്കിൽ അതിൽ ഇനോക്കുലം അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. പലപ്പോഴും പല ആളുകളും അത് വാങ്ങിക്കാൻ മടിച്ച് ഇനോക്കുലം ഉപയോഗിക്കാതെ വരികയും. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV വിശ്വനാഥൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPI കുഞ്ഞിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MN മാരാർ ഇ കുഞ്ഞനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകനും നേതാവുമായിരുന്ന MN മാരാരുടെയും ജോയിന്റ് കൌൺസിലിന്റെയും CPI യുടെയും പ്രവർത്തകനായിരുന്ന ഇ കുഞ്ഞനന്ദന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. CPI കുഞ്ഞിമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോപാൽ UP സ്കൂളിൽ സംഘടിപ്പിച്ച അനുസ്മരണം CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPI സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ ജൂലൈ മാസം എന്നുള്ളത് ഒട്ടേറെ നേതാക്കളെ നഷ്ടപ്പെട്ട മാസമാണ്. ഈ ജൂൺ മാസം തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ ആ മാസം ഈ ജൂലൈ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നത്. VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P ലക്ഷ്മണൻ, KV പത്മനാഭൻ, M ശ്രീജിത്ത്, M മോഹനൻ, K അനീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കർഷക സംഘം ആലപ്പടമ്പ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന കർഷക സംഘം ആലപ്പടമ്പ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ വൈവിധ്യം കൊണ്ടാണ് കേരളത്തിലെ പാർലമെന്റിൽ ജയവും പരാജയവും ഉണ്ടായെങ്കിൽ കേരളത്തിൽ തോൽ
കൊടുക്കേണ്ടി വരുന്ന ഏക സ്ഥാനാർത്ഥി കണ്ണൂരിൽ മത്സരിച്ച സി കെ സുധാകരനാണ്. വില്ലേജ് പ്രസിഡന്റ് ടി എം സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പത്മിനി, കാർത്യായനി പി, ഏരിയ സെക്രട്ടറി കെ പി ഗോപാലൻ, ഏരിയ പ്രസിഡന്റ് കെ ബി ബാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി വിജയൻ, വി രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നൂതന പദ്ധതി പ്രാഥമിക വിള ആരോഗ്യ കേന്ദ്രം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നൂതന പദ്ധതി പ്രാഥമിക വിള ആരോഗ്യ കേന്ദ്രം പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. കരിവെള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, കാർഷിക മേഖലയിൽ നിരവധി പ്രതിസന്ധികളാണ് നമ്മുടെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഓരോ ഘട്ടം ഘട്ടമായാണ് അത് പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന രോഗ കീടബാധ, മൂലകങ്ങളുടെ അഭാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ജൈവ രീതിയിലുള്ള നിയന്ത്രണ ഉപാധികളും നൽകുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏഴിലോട് മുതൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വരെ പാതയോര ഹരിതവൽക്കരണത്തിന് തുടക്കമായി. സീക് ഡയറക്ടർ ടി പി പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏഴിലോട് മുതൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വരെ പാതയോര ഹരിതവൽക്കരണം ഓർമ്മകളുടെ ഹരിതചാർത്ത് പദ്ധതിക്ക് തുടക്കമായി. സീക് ഡയറക്ടർ ടി പി പത്മനാഭൻ മാസ്റ്റർ വൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ മാസം, അതായത് ഇത് ജൂലൈ മാസം, ഇന്ന് എട്ടാം തീയതിയേ ആയിട്ട് ഏഴാം തീയതിയേ ആയിട്ടുള്ളൂ. അതായത് ഒരാഴ്ച മുമ്പ് അമേരിക്കയിലെ അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിങ്ടണിൽ അവരുടെ രാഷ്ട്രപിതാവായ അബ്രഹാം ലിങ്കന്റെ അടിമ വ്യാപാരങ്ങളൊക്കെ നിർത്തി ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി മാറിയ അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കന്റെ 1500 കിലോഗ്രാം മെഴുകുകൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമ വാഷിങ്ടൺ ഡി സിയിൽ സ്റ്റാൻബർഗ് എൽ പി സ്കൂളിന്റെ എലിമെന്ററി സ്കൂളിൽ ഉണ്ടായിരുന്നു. ടി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കേശവൻ വിദ്രമന, കെ ഇ കരുണാകരൻ, എം വി പി മുഹമ്മദ്, പി വി സുരേന്ദ്രൻ, വി വി സുരേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ വി വി സുരേഷ് മാസ്റ്ററിന്റെ പദ്ധതിയാണിത്. മാഷിന്റെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും സുഹൃത്തുക്കളും ഒപ്പം ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മൺമറഞ്ഞുപോയ സി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന സി ഉസ്താദ് വിനയത്തിന്റെയും ആത്മാർത്ഥതയുടെയും ആൾരൂപമായിരുന്നുവെന്ന് തൃക്കരിപ്പൂർ അൽ മുജമ്മൽ ഇസ്ലാമി ദവ കോളേജ് പ്രിൻസിപ്പൽ സാദിഖ് ഹസൈനി അഭിപ്രായപ്പെട്ടു. ഉദിനൂർ സുന്നി സെന്ററിൽ സംഘടിപ്പിച്ച ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂരിൽ ഒരു മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ, അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ രംഗത്തിറങ്ങിയ അപൂർവ വ്യക്തിത്വമായിരുന്നു സി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന സി ഉസ്താദ് എന്ന് സി ഉസ്താദ് ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമി ദ അവ കോളേജ് പ്രിൻസിപ്പൽ സാദിഖ് ഹസ്വനി പറഞ്ഞു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകരുന്ന സി ബി എസ് ഇ സ്കൂൾ, അനാഥ അഗതി മന്ദിരം, ദ അവ കോളേജ്, ദർസ് തുടങ്ങിയ സ്ഥാപന സമുച്ചയമായ അൽ മുജമ്മ ഉൽ ഇസ്ലാമി അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണെന്നും സാദിഖ് ഹസ്സനി പറഞ്ഞു. ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ പ്രധാന അധ്യാപകൻ ഹുസൈൻ സഖാഫി പെട്ടിക്കൊണ്ട് അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പണ്ഡിതനും കാസർഗോഡ് ജാമ്യ സഅദിയ
ശരിയത്ത് കോളേജ് പ്രൊഫസറുമായ മുഹമ്മദ് സ്വാലിഖ് സഅദി പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. കെ നൌഫൽ സഅദി, ടി പി റാഷിദ് സഅദി, ടി സി മുഹമ്മദ് സാനി, എം ടി പി അബൂബക്കർ മൗലവി, മുനീർ മിസ്ബാഹി, ഹംസ മൗലവി പിലാവളപ്പ്, ഇബ്രാഹിം അമാനി, അബ്ദുൽ ഖാദർ സഅദി, റസാഖ് പുഴക്കര തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴോം കുറുവാട് വരയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവേകാനന്ദ ഗോവിന്ദൻ വരയൽ രാജൻ അനുസ്മരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. സി വി രാജു ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് ജില്ലയിലെ ആദ്യകാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരുന്നു വരയൽ ഗോവിന്ദൻ. ഉത്തരമലബാറിലെ പ്രമുഖ ക്ഷേത്ര ഉത്സവവേദിയിലും മറ്റ് ആഘോഷവേദിയിലും എല്ലാം ശബ്ദവും വെളിച്ചവും നൽകിയ വ്യക്തിത്വമായിരുന്നു വരയൽ ഗോവിന്ദൻ എന്ന വിവേകാനന്ദ ഗോവിന്ദൻ. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു വയലപ്പറയിലെ വരയൽ രാജൻ. ഇരുവരുടെയും അനുസ്മരണവും വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഏഴോം കുറുവാട് നടന്നു. സി വി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കുടുംബത്തിന് ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഏതായാലും അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഒരു കുടുംബത്തിൻ്റെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്നുള്ളത് തന്നെ പലരെയും കാണാൻ പല ആളുകളെയും ഓർമ്മ പുതുക്കാൻ ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വളരെ നിർണായകമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇങ്ങനെ കൂടിച്ചേരുന്നത്. നമ്മുടെ നാട്ടിൽ അന്യമായി നിന്നുകൊണ്ടിരിക്കുന്ന കൂടിച്ചേരലുകളാണ്. ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം സേവാ സമിതി സെക്രട്ടറി പി കെ പത്മനാഭൻ വരയിൽ ഗോവിന്ദൻ അനുസ്മരണവും, വയലപ്പുറ അണീക്കര ക്ഷേത്രം സെക്രട്ടറി പാറയിൽ കുഞ്ഞിരാമൻ വരയിൽ രാജൻ അനുസ്മരണവും നിർവഹിച്ചു. കെ രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. വി പരാഗൻ, സി ശ്രീധരൻ, വി രാജീവൻ, വി ശൈലജ, വി ചന്ദ്രൻ, വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഡിവൈഫൈ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലെനിൻ സ്റ്റഡി സെന്റർ പഠന സ്കൂൾ ആരംഭിച്ചു. പിലാത്തറ പാഠ്യമന്ദിരത്തിൽ ഡിവൈഫൈ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലെനിൻ സ്റ്റഡി സെന്റർ പഠന സ്കൂൾ ആരംഭിച്ചു. പിലാത്തറ പാഠ്യമന്ദിരത്തിൽ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് അവരെല്ലാം നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ട് ഞാനിപ്പോൾ ദീർഘമായി ഇവിടെ പ്രസംഗിച്ച് എന്റെ പ്രസംഗത്തിൽ കൂടി അതെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്ന് അർത്ഥമല്ല എന്ന് പറയുന്നത്. അപ്പം നമുക്കത് കൂട്ടായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഡി വൈ എഫ് ഐ തന്നെ ഇപ്പോൾ ആലോചിക്കുന്നത് നമ്മളിപ്പോൾ പരിപാടി ഭരണഘടന ആലപ്പുഴ സമ്മേളനത്തിൻ്റെ ഒരു സംഘടനാ രേഖ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. എ സുതാജ് അധ്യക്ഷനായി, ഡോക്ടർ നിതീഷ് നാരായണൻ ക്ലാസ് എടുത്തു. എം വി ഷീമ, സി പി ഷിജു, പി എം ദക്ഷിണ പ്രസാദ്, പി വി ശിവശങ്കരൻ, പി ജിതിൻ, എസ് എ അവിജ, എം സജേഷ്, യു രജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും രാമന്തളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ലഹരി വിമുക്ത കേന്ദ്രം എന്നുള്ള നിലയിൽ അവിടെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഡോക്ടറുടെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം, മുമ്പൊക്കെ ഒരു 20-25 വയസ്സൊക്കെ പ്രായമുള്ള, അതിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് അവിടെ വന്നു ചേരുന്നത്. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഹരിപ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ, എ വി സുനിത, കെ പി ദിനേശൻ, ബിന്ദു നീലകണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പെരളം എ എൽ പി സ്കൂളും ക്യാപ്റ്റൻ ലക്ഷ്മി വായനശാല ഗ്രന്ഥാലയവും സംയുക്തമായി ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. പാട്ടും പറച്ചിലും പരിപാടിയിലൂടെ നികേഷ് പത്മനാഭൻ കുട്ടികൾക്കായി ക്ലാസ് അവതരിപ്പിച്ചു. പെരളം എ എൽ പി സ്കൂളും ക്യാപ്റ്റൻ ലക്ഷ്മി വായനശാല ഗ്രന്ഥാലയവും സംയുക്തമായി ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു.
റിട്ടയർഡ് ഹെഡ് മിസ്റ്റർ പി രാധാമണി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാട്ടും പറിച്ചിലും പരിപാടിയിലൂടെ നികേഷ് പത്മനാഭൻ കുട്ടികൾക്കായി ക്ലാസ് അവതരിപ്പിച്ചു. അപ്പൊ ഒരു ചായപ്പൊടി എടുത്തിട്ട് നല്ല വിശപ്പ്, അപ്പൊ ഭക്ഷ്യം ചെയ്തു നമ്മളെ പോലെ തന്നെ പൊറോട്ട ബീഫും കഴിക്കാൻ വേണ്ടി അല്ല അല്ലേ, ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ കടയിൽ കയറി. കേറിയപ്പോ കുറച്ച് ചെറിയ പൈസ അല്ലേ ഉള്ളൂ, കുറച്ച് കഴിച്ചു. കഴിച്ചിട്ട് ഈ പൈസ കൊടുക്കാൻ നോക്കുമോ, കീശനിക്കാൻ തപ്പി നോക്കുമോ, പൈസ ഇല്ല, പേഴ്സുമില്ല. വി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ സി എം പ്രമോദ്, ധന്യ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവള്ളൂർ മാന്യഗുരു യു പി സ്കൂളിൽ ബഷീർ ദിനം വിവിധ പരിപാടികളിലൂടെ നടന്നു. ബഷീറിന്റെ തെന്മാവ് എന്ന കൃതിയെ അടിസ്ഥാനമാക്കി കുട്ടികൾ അഭിനയിച്ച് അവതരിപ്പിച്ച മധുരം ഷോർട്ട് ഫിലിം പ്രദർശനം അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി പി രാജൻ മാസ്റ്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ മാന്യഗുരു യു പി സ്കൂളിൽ ബഷീർ ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. ബഷീറിന്റെ തേന്മാവ് എന്ന കൃതിയെ അടിസ്ഥാനമാക്കി കുട്ടികൾ അഭിനയിച്ച് അവതരിപ്പിച്ച മധുരം ഷോർട്ട് ഫിലിം പ്രദർശനം അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ പി വി രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ബഷീർ അവർക്ക് ഇംഗ്ലീഷിൽ അക്ഷരയിൽ കത്ത് എഴുതിക്കുന്ന പരിപാടി നടത്തി, അത് രാത്രി 12 മണി വരെ നീളും. അവിടെ അദ്ദേഹം പറയുന്ന ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യമുണ്ട്. ബഷീർ എന്താ ചെയ്യുന്നോ, ഈ രാത്രി 12 മണി വരെ ഈ കത്ത് വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുത്തിട്ട് പിറ്റേന്ന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഉറങ്ങി എഴുന്നേൽക്കുന്നത് എപ്പോന്നറിയോ, ഒരു 3 മണിക്ക് ഉറങ്ങി. അപ്പൊ നമ്മളൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് എപ്പോഴാ, രാവിലെ എഴുന്നേൽക്കില്ലേ? ഇത് ബഷീർ ഉറങ്ങി എഴുന്നേൽക്കുക 3 മണിക്കാണ്, വൈകുന്നേരം 3 മണിക്ക്. അപ്പൊ ബഷീറോട് ചോദിച്ചു, അതെന്താണോ വൈകുന്നേരം 3 മണിക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്നത്? പി ടി എ പ്രസിഡന്റ് പി സി ശ്രീജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ബഷീറിന്റെ കഥാലോകത്തിലെ വിവിധ കഥാപാത്രങ്ങളെ കുട്ടികൾ രംഗത്ത് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപകൻ കെ പ്രവീൺ, നമിത എം, വിദ്യാരംഗം കൺവീനർ ബിനിത എം എസ്, ആരാധ്യ രാജ്, സ്റ്റാഫ് സെക്രട്ടറി പി രമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടുവം കോട്ടക്കീൽ കടവ് പാലം അനുബന്ധ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് എം വിജിൻ എം എൽ എ. പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നുവെന്നും എം വിജിൻ എം എൽ എ. കാടുകയറി ഇഴജന്തുക്കളുടെയും മറ്റും താവളമായി കണ്ണപുരം റെയിൽവേ ക്വാർട്ടേഴ്സ്. ഒരേക്കറോളം സ്ഥലം വെറുതെ കിടക്കുമ്പോഴും വികസന കാര്യത്തിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെ കണ്ടില്ലെന്ന് നടിച്ച് റെയിൽവേ അധികൃതർ. ഔഷധഗ്രാമം പദ്ധതി വിജയകരമാക്കി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. രണ്ടാം ഘട്ടവും ഔഷധ സസ്യമായ കുറുന്തോട്ടി കൃഷിക്ക് തുടക്കമായി. പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ കുറുന്തോട്ടി കൃഷി ചെയ്യുന്നത് 100 ഏക്കറോളം സ്ഥലത്ത്. കാങ്കൂൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ്. വാർഡിനെ പ്രതിനിധീകരിച്ച് അന്തരിച്ച കെ വി ചന്ദ്രികയുടെ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂലൈ 30. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.